In nomine Patris et Filii et Spiritus Sancti. Amen. Ave Maria. ദിനങ്ങളിൽ എങ്ങനെയാണ് വിശുദ്ധ കുർബാന നമുക്ക് ദൈവം എത്തിക്കുക എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഈ കാലയളവിൽ നമ്മളിൽ സംശയം ജനിപ്പിക്കുന്ന, കൺഫ്യൂഷൻ ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രബോധനങ്ങൾ വലിയ വലിയ സുവിശേഷകരിൽ നിന്നും ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ജനം ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതേക്കുറിച്ച് നമുക്ക് നമ്മള് മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മളിലെ പലരും, വിമലഹൃദയത്തിന്റെ മക്കള്, വിശുദ്ധ കുർബാനയോടും പൗരോഹിത്യത്തോടും കുദാശകളോടും സത്യസഭയോടും കൂറുള്ളവരും കത്തോലിക്ക സമഗ്ര വിശ്വാസ സഭയുടെ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരും അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരുമാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ കുറച്ചും കൂടി വ്യക്തതയും കൃത്യതയുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. യുഗാന്ത്യത്തിൽ ഈ കുദാശകൾ പരിശുദ്ധ കുർബാനയടക്കം ശിഥിലമാക്കപ്പെടും എന്ന് പരിശുദ്ധ അമ്മ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ലോകത്തിന്റെ നാനാഭാഗത്തും വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നടന്ന പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും അവിടെ പോയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അവിടെ എങ്ങനെയാണ് വിശുദ്ധ കുർബാന ആ ദർശകയ്ക്ക് ലഭിച്ചത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാതാവ് നമുക്ക് ഫാത്തിമയിലെ സന്ദേശങ്ങളുടെ ഒരു പ്രത്യേകത, യുഗാന്ത്യം വരെയുള്ള സന്ദേശങ്ങൾ. യുഗാന്ത്യം, പിശാചിൻ്റെ ഭരണം അവസാനിക്കുന്ന വരെയുള്ളത്, ഈശോയുടെ ഭരണം ആരംഭിക്കുന്നത് വരെയുള്ള കാര്യം. യുഗാന്ത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമാക്കുകയാണ്, ലോകാവസാനമല്ല. പിശാചും പിശാചിൻ്റെ കിങ്കരന്മാരുടെയും ഭരണം അവസാനിക്കുന്നു. പാപം ചെയ്ത് ജീവിക്കുന്ന ആ അവസ്ഥ അവസാനിക്കുന്നു. പാപം ചെയ്യാതെ ജീവിക്കുന്നു എന്ന അവസ്ഥ യുഗാന്ത്യം. കർത്താവിൻ്റെ ഭരണം, തിരുഹൃദയത്തിൻ്റെ ഭരണം ഭൂമിയിൽ സംജാതമാകുന്ന സമയം. യുഗാന്ത്യത്തോട് ചേർന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭരണമാണ് ഭൂമിയിൽ നടക്കാൻ പോകുന്നത്. അന്ന് ഈശോയിൽ വിശ്വസിച്ച് പാപം ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും പാപം ചെയ്യാത്ത അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെട്ട ദൈവമക്കളായിരിക്കും ഭൂമിയിൽ ഉണ്ടാകുക.